ഹലോ ഗൈസ്, ഗോൾഡൻ ഈഗിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ഇമ്പോസിബിൾ ബസ് ട്രാക്ക്. പേരിൻ്റെ പോലെ തന്നെ അത്യാവശ്യം നല്ല അടിപൊളി ബസ് ട്രാക്കാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെ ഇതുപോലെ ഫുട്ബോളുകളുണ്ട്, അതുപോലെ കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇതൊക്കെ തട്ടിത്തെറിപ്പിച്ച് വേണം നമുക്ക് കളിക്കാൻ വേണ്ടിയിട്ട്, ഇതുപോലെ ചാടിച്ചിട്ടൊക്കെ വേണം നമുക്ക് ബസ് ഓടിക്കാൻ വേണ്ടിയിട്ട്. പേര് പോലെ തന്നെ ഇമ്പോസിബിൾ ബസ് ട്രാക്ക് ആണ് ശരിക്കും നമുക്ക് തന്നിട്ടുള്ളത്. ബസ് ഇതുപോലെ ഓടിച്ച് നമുക്കിങ്ങനെ പോകാൻ പറ്റുന്നതാണ്. ഇത്രയും നല്ല മനോഹരമായ സ്ഥലത്തൂടെ ബസ് ഓടിക്കാൻ കിട്ടുന്ന നല്ല ചാൻസാണ്. അപ്പോൾ ബസ് ഓടിക്കുമ്പോൾ ഇതുപോലുള്ള പല പ്രശ്നങ്ങളും പറ്റും. നമ്മളെ വണ്ടി ഇപ്പോൾ നിയന്ത്രണം വിട്ട് പോയിട്ട് മറിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ മറിഞ്ഞു പോകുന്നതുകൊണ്ട് തന്നെയാണ് ഇമ്പോസിബിൾ ബസ് ട്രാക്ക് എന്ന് പേര് വന്നത് തന്നെ. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മളെ ബസ് ഇപ്പം ചെരിഞ്ഞിട്ട് ഒഴുകി പോവുകയാണ്. ഒരു ടണലുമായുള്ള സ്ഥലമാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഞാൻ റണ്ണ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്, ആക്സിലറേറ്റർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വണ്ടി ഇപ്പോൾ ഈ മറഞ്ഞ് കടന്നിട്ടും വണ്ടി ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ടയറൊക്കെ തിരിച്ചുവെച്ചിട്ട് ഞാൻ ആക്സിലറേറ്റർ കൊടുത്തിട്ടാണ് വണ്ടി ഇങ്ങനെ പോകുന്നത്. ഈ വണ്ടി നേരെയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഓടിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ബാക്കായിട്ട് ചാടുമ്പോൾ വണ്ടി ചിലപ്പോൾ നേരെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നേരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ റിവേഴ്സ് എടുത്തിട്ടേക്ക് നമ്മൾ ചിലപ്പം വിന്നാവാൻ പോകുന്നത്. കാരണം ഇവിടുന്ന് വളയ്ക്കാനുള്ള സ്ഥലം മെയിനായിട്ടില്ല. വളച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് കറക്റ്റ് വണ്ടി വളഞ്ഞ് കിട്ടൂല. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇമ്പോസിബിൾ ബസ് ട്രാക്ക് എന്ന് ഈ ഗെയിമിന് പേര് വന്നത്. വളരെ 100-150 MB കുറഞ്ഞ MB ഉള്ള ഒരു ചെറിയ ഗെയിമാണ്. പ്ലേ സ്റ്റോറിൽ ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഗെയിമാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഗ്രാഫിക്സാണ് ഈ ഗെയിമിന് കൊടുത്തിട്ടുള്ളത്. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ വിന്നായിട്ടുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റേജിലാണ് പോകുന്നത്. ഓരോ സ്റ്റേജ് പോകുന്നതിനനുസരിച്ചിട്ട് ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഓരോ ട്രാക്കുകളാണ് നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ കുഴപ്പമില്ലാത്ത ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഗ്രാഫിക്സാണ്. ഇത് വെറും 100-150 MB താഴത്തുള്ള ഗെയിമാണ്. അപ്പോൾ അങ്ങനത്തെ ഗ്രാഫിക്സ് നിങ്ങൾ ചിന്തിച്ചാൽ മതി. വളരെ കളർഫുള്ളാണ് ഇതിൻ്റെ സ്ക്രീൻ കാണാൻ വേണ്ടിയിട്ട്. നമ്മളെ ബസ് അതുപോലെ തന്നെ കാണാൻ നല്ല അടിപൊളി സ്റ്റൈലിഷ് ബസ്സാണ്. അപ്പോൾ ഓടിക്കാനൊക്കെ വളരെ സിമ്പിളാണ്. വലത് ഭാഗത്ത് ആക്സിലറേറ്ററും ബ്രേക്കും ഉണ്ട്. ഇടത് ഭാഗത്ത് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും നമുക്ക് തിരിക്കാനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഉണ്ടോ, നല്ല അടിപൊളി സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ ഫിനിഷ് പോയിന്റിൽ എത്താനായിട്ടുണ്ട്. ഞാനിപ്പോൾ സെക്കൻഡ് റൗണ്ടാണ് കളിക്കുന്നത്. നമ്മൾ സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ഗെയിമുകളിലൊക്കെ നമുക്ക് ധാരാളം കണ്ടുവരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരസ്യം ഉണ്ടാവും. അപ്പോൾ ഈ ഗെയിമിലും പരസ്യമുണ്ട്. പക്ഷേ ഒരു മാന്യമായ രീതിയിലാണ് പരസ്യം കൊടുത്തിട്ടുള്ളത്. 1-2 മിനിറ്റ് കളിച്ചതിന് ശേഷമാണ് ഒരു ചെറിയ പരസ്യം ഇതിൽ കൊടുക്കുന്നത്. അപ്പം ഈ ഗെയിം നമുക്ക് അത്ര കുറ്റം പറയാനൊന്നും പറ്റില്ല. കാരണം വളരെ മൈന്യൂട്ടായ രീതിയിൽ മാത്രമേ ഇതിൽ പരസ്യം കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു ഗെയിം തന്നെയാണ്. ഇത്രയും ചെറിയൊരു MB നമുക്ക് ഇതുപോലെ ഒരു വ്യത്യസ്തമായ ട്രാക്കിലൂടെ ബസ് ഓടിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു കാര്യം തന്നെയാണ്. വളരെ കളർഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്തൂടെയാണ് നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചു പോകുന്നത്. ഇതുപോലെ നമ്മൾ വണ്ടി വലത്തോട്ടൊക്കെ എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വണ്ടി കൺട്രോൾ ചെയ്ത് മറിഞ്ഞൊക്കെ പോയിട്ടോ. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ വണ്ടി മറിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പം കുറച്ച് സെക്കൻഡ് കഴിഞ്ഞാൽ വണ്ടി നേരെ തന്നെ വന്ന് നിൽക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ ശരിക്കും ഇങ്ങനെ മറിഞ്ഞിട്ട് ഒരു രക്ഷയില്ലാന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ വണ്ടി ഇതുപോലെ നേരെ ആക്കി തരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. So instinctive and so passionate. Every word I move, so descriptive, like an adjective. I got a vendetta against.